വാർത്തയുടെ പുതിയ വാതിലുകൾ തുറന്നുകൊണ്ട് നേരിന്റെയും നേർക്കാഴ്ചയുടെയും സത്യസന്ധതയുടെയും ദേവിഷൻ ദ കംപ്ലീറ്റ് ന്യൂസ് ചാനൽ യൂണിവേഴ്സ് ഓഫ് കൺസിലേഷൻ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ വളർച്ച ശക്തിപ്പെട്ടിട്ടുണ്ടെന്ന് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് പറഞ്ഞു. 2021-22 സാമ്പത്തിക വർഷം 9.5% വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോവിഡ് മരണം പൂഴ്ത്തി വെച്ചെന്ന് പ്രതിപക്ഷം, ഒന്നും മറയ്ക്കാനില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കോവിഡ് മരണങ്ങളിൽ സർക്കാരിന് ഒന്നും മറയ്ക്കാനില്ലെന്ന് ആരോഗ്യമന്ത്രി. ജൂൺ മുതൽ കുറ്റമറ്റ രീതിയിലാണ് മരണം റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് വീണ ജോർജ് നിയമസഭയിൽ. കോവിഡ് വ്യാപന തീവ്രത കുറയ്ക്കാനായി. ഓക്സിജൻ ഇല്ലാതെ കേരളത്തിൽ ആരും മരിച്ചിട്ടില്ല. മികച്ച രീതിയിൽ വാക്സിനേഷൻ യജ്ഞം നടത്തിയെന്നും മന്ത്രി അവകാശപ്പെട്ടു. അതേസമയം 7000-ലേറെ മരണങ്ങൾ സർക്കാർ പൂഴ്ത്തി വെച്ചെന്ന് PC വിഷ്ണുനാഥ് MLA ആരോപിച്ചു. സീറോ സർവേ ഫലം സഭയെ അറിയിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികൾക്കായി KSRTC ബോണ്ട് സർവീസ് നടത്തും മന്ത്രി. സ്കൂൾ തുറക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കായി KSRTC ബോണ്ട് സർവീസ് നടത്തുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു നിയമസഭയിൽ പറഞ്ഞു. എല്ലാ സ്കൂളുകളിലേക്കും KSRTC പ്രത്യേക ബോണ്ട് സർവീസ് നടത്തും. ഗ്രാമപ്രദേശങ്ങളിലേക്ക് പ്രത്യേക ഗ്രാമവണ്ടികൾ സർവീസ് തുടങ്ങും. ഈ ഗ്രാമവണ്ടികൾക്കും KSRTC നിരക്ക് തന്നെ ഈടാക്കുമെന്നും യാത്രാ ഇളവുകൾ നൽകുമെന്നും മന്ത്രി അറിയിച്ചു. അതിവേഗ റെയിൽ പദ്ധതികൾ ആശങ്ക വേണ്ട മന്ത്രി. കേരളയിൽ സിൽവർ ലൈൻ പദ്ധതികളെ കുറിച്ച് ആശങ്ക വേണ്ടെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. പദ്ധതിയെ കുറിച്ച് പഠിക്കാതെയാണ് തെറ്റായ പ്രചാരങ്ങൾ നടത്തുന്നത്. സിൽവർ ലൈൻ പദ്ധതിക്കായി നിലവിലെ ലൈനിനോട് ചേർന്ന് 20 മീറ്റർ മാത്രമായിരിക്കും ഏറ്റെടുക്കുക. ശബരി റെയിൽപാതയുടെ റിവേഴ്സ് എസ്റ്റിമേറ്റ് സമർപ്പിക്കാൻ റെയിൽവേ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കാനുള്ള മുഴുവൻ പണവും സംസ്ഥാനം നൽകുമെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ നിയമസഭയിൽ അറിയിച്ചു. കർഷകരെ വാഹനമിടിപ്പിച്ച് കൊന്ന കേസ് ആശിഷ് മിശ്രയെ ഇന്ന് ചോദ്യം ചെയ്യും. ലഖിംപൂർ കേസിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുടെ മകൻ ആശിഷ് മിശ്രയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങി UP പോലീസ്. ആശിഷ് മിശ്രയോട് ഇന്ന് ഹാജരാകാൻ പോലീസ് നിർദ്ദേശം നൽകി. ഇക്കാര്യം കാണിച്ച മന്ത്രി അജയ് മിശ്രയുടെ വീടിനു മുന്നിൽ പോലീസ് ഇന്നലെ നോട്ടീസ് പതിച്ചിരുന്നു. അതിനിടെ സംഘർഷത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി ഇന്ന് വാദം കേൾക്കും. വാർത്തകളിവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.